ബാലനും കോമള നിറമുള്ളവനായിരുന്നു, പവിട നിറമുള്ളവനായിരുന്നു എന്നൊക്കെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഇവൻ എത്ര വയസ്സ് കാണും, ഈ അപ്പൻ ഇവനെ കാട്ടിവിടും. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, സ്റ്റഡി ബൈബിളിൽ കൂടി പഠിക്കാൻ തുടങ്ങി. പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അപ്പൻ ഈ കൊച്ചിനെ കാട്ടിൽ ആടിനെ മേയ്ക്കാൻ വിടുമ്പോൾ ഈ കൊച്ചിന് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ ആരെയെങ്കിലും കുഞ്ഞുങ്ങളെ ഏതെങ്കിലും മാതാപിതാക്കൾ 13 വയസ്സുള്ള കൊച്ചിനെ നിങ്ങൾ കാട്ടിവിടുവോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വിടുവോ എന്ന് തോന്നുന്നല്ലോ. പിതാക്കന്മാരെ, നിങ്ങൾ ആരെങ്കിലും വിടുവോ? കടയിടുവോ? ഈ കൊച്ചിനെ എവിടെ വിട്ടെന്നറിയാമോ? സിംഹമുള്ളത്, കരടിയുള്ളത്, പെരുമ്പാമ്പുള്ളത്, കടിച്ചു കീറുന്ന പല കാര്യങ്ങളുള്ളത് ഈ കാട്ടിൽ ഈ കൊച്ചിനെ അപ്പൻ ആടിനെ വിടം വയ്ക്കാൻ വിട്ടു. യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കല്ല, നടക്കാത്തതാ. എന്താന്ന് ഞാൻ പറയാം, കാടുകളിൽ പോയി അപ്പൻ്റെ ആടിനെ മേയ്ക്കേണ്ടിയ ജോലി വീട്ടിലെ മൂത്ത കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. ഇളയ കുഞ്ഞുങ്ങൾ അപ്പൻ്റെ കൂടെ കൂടാരത്തിൽ ഇഷ്ടപുത്രന്മാരായി അപ്പൻ്റെ കൂടെ അവിടെ താമസിക്കേണ്ടതാ. പക്ഷെ ഈ വീട്ടിലെ സ്ഥിതി നേരെ ഉൾട്ടായ, ഈ വീട്ടിലെ സ്ഥിതി മൂത്ത മക്കൾ മൊത്തം അപ്പൻ്റെ കൂടെ, ഇളയ കൊച്ചു എവിടെയാ? നിങ്ങൾ പറഞ്ഞാട്ടെ, എവിടെയാ? കാട്ടിലും. അപ്പൻ അവനെ തള്ളി. നല്ല വീട്ടിലൊരു ഫീസ്റ്റ് നടന്നിട്ട് പ്രവാചകൻ വന്നിട്ട് ഇവനെ വിളിച്ചില്ല, പോയി ആടിനെ തീറ്റാൻ വേണ്ടി അവൻ അവിടെ കിടക്കട്ടെ എന്ന് ഓർത്തു. അവൻ അവിടെ കിടക്കുക. ഇപ്പം പ്രവാചകൻ പറയാ, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കത്തില്ല. ഈ ദാവീദിൻ്റെ വരവ് ഞാനൊന്ന് ചിത്രീകരിക്കാൻ പോവാം. ദാവീദ് കാട്ടിന്ന് ആളിനെ വിട്ടു, ദാവീദ് കാട്ടിന്ന് വരുന്ന വരവ് ഞാൻ നിങ്ങളോട് കൂടി ഒന്ന് ചിത്രീകരിക്കാൻ പോവാം. ദാവീദ് കാട്ടിന്ന് വരുന്ന വരവ് ഓർത്തോണേ, ആടിനെ തീറ്റുന്നവൻ, ആടിനെ തീറ്റുന്നിടത്തു നിന്ന് അവൻ ഓടി വരുന്നേ. ആട്ടിടയന്മാരുടെ കയ്യിൽ ഒരു വടിയുണ്ട്, സാധാരണ അവരുടെ കയ്യിലൊരു വടിയുണ്ട്. നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വരണേ, എന്തോ ഉണ്ട്? ഉറക്കെ പറഞ്ഞാട്ടെ, എന്തോ ഉണ്ട്? ഒരു വടിയുണ്ട്. രണ്ട്, ഈ ദാവീദിൻ്റെ ദേഹത്തൊരു കിന്നരം കെട്ടി തൂക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? അയ്യോ, നമ്മളാണെങ്കിൽ കാടിൽ അപ്പൻ്റെ ആടിനെ മേയ്ക്കാൻ കൊടുങ്കാട്ടിൽ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് നെഞ്ച് ഇടിച്ച് കുലുക്കി നമ്മൾ ചതച്ചെങ്കിലും ചത്തുപോയേനെ. പക്ഷെ ദാവീദിന് അതിനൊന്നും സമയമില്ല. എൻ്റെ കൂടെ അപ്പനുണ്ടോ അതൊന്നും അവന് വിഷയമല്ല. അമ്മയുണ്ടോ, കാടാണോ സിംഹമാണോ ഇരുട്ടാണോ, അവൻ അതൊന്നും വിഷയമല്ല. അവൻ ആടിനെ തീറ്റിക്കുന്ന അല്പസമയം കിട്ടുന്നത് അവന് ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ അവന് സമയം. ഓ, ഇന്ന് ഈ 2019 ദൈവ പൈതലിന് വേണ്ടിയ അടുത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി, നിന്നെ ആരൊക്കെ തള്ളിവിടുമ്പോഴും നിന്നെ ആരൊക്കെ മനസ്സിലാക്കാത്തപ്പോഴും നീ ഏതൊക്കെ ഇരുട്ടിലായിരിക്കുമ്പോഴും കൊടും കാട്ടിലായിരിക്കുമ്പോഴും നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? സ്തുതിക്കുന്നവനെ എവിടെ കൊണ്ടിട്ടാലും അവൻ സ്തുതിക്കും. സ്തുതിക്കാത്തവനെ സ്പീക്കറിനെ മുന്നേ കൊണ്ടിരുത്തിയാലും അവനെ വീട്ടിൽ നിന്ന് ഉറങ്ങും അല്ലേ? പക്ഷെ സ്തുതിക്കുന്നവൻ എവിടെ കൊണ്ടിട്ടാലും ആരാധിച്ചു. അവനോട് ആരാധിക്കാനൊന്നും കീ കൊടുക്കണ്ട, അവനോട് പറയണ്ട. അവൻ ദൈവസന്നിധി വന്ന് അടങ്ങിയിരിക്കത്തില്ല, അവൻ കർത്താവിനെ ആരാധിച്ചിരിക്കും. പക്ഷെ ആരാധിക്കാത്തവൻ എവിടെ കൊണ്ടിരുത്തിയാലും അതാണ് പ്രശ്നം. ഈ ദാവീദ് വരുമ്പം ഒന്നാമത് അവൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, വടി. രണ്ടാമത് ദേഹത്തൊരു കിന്നരം കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവന് കിട്ടുന്ന സമയം ഇവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. അതും സ്തുതിക്കുന്നത് സാധാരണമായിട്ടല്ല, ഏറ്റവും നന്നായിട്ട് ഇവൻ ദൈവത്തെ സ്തുതിക്കും. അടുത്തത്, ഇവൻ്റെ അരയ്ക്കൊരു സ്ലിങ് കെട്ടിയിട്ടുണ്ട്, അരയ്ക്കൊരു കവണ കെട്ടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ കവണ? ഏതെങ്കിലും മൃഗങ്ങൾ അപ്പൻ്റെ ആടിനെ പിടിക്കാൻ വന്നാൽ ഈ കവണയ്ക്കകത്ത് കല്ല് വെച്ചിട്ട് അതിനെ ഒറ്റയേറി. അപ്പോൾ ഇവൻ്റെ അരയ്ക്കൊരു കവണ കെട്ടിയിട്ടുണ്ട്. അയ്യോ, ആ ഭാഗങ്ങളിലേക്ക് ഞാൻ ഒന്നും കൂടെ വരാം. അടുത്തത്, ഇവൻ്റെ ദേഹത്തൊരു സഞ്ചിയുണ്ട്, മലയാളം ബൈബിൾ പറയുന്ന പൊക്കണമെന്ന ഒരു സഞ്ചിയുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ കവണയ്ക്കകത്ത് വെക്കാനുള്ള കല്ലെടുത്തിടാനുള്ള ഒരു സഞ്ചി അവൻ്റെ ദേഹത്തുണ്ട്. അടുത്തത്, ഇവൻ്റെ കാലിൽ ഒരു ചെരുപ്പിട്ട് മുറുക്കിയിട്ടുണ്ട്. എന്തിനാ മുറുക്കിയേക്കെന്നറിയാമോ? അവനറിയാം ഞാൻ ഉള്ളത് കാട്ടിലാണ്, ഏത് നിമിഷവും ഏതെങ്കിലും ക്രൂര മൃഗങ്ങൾ എൻ്റെ അപ്പൻ്റെ ആടിനെ പിടിക്കാൻ വരാം. അന്നേരം എനിക്ക് ലേസ് കെട്ടാൻ പോയാൽ ഇത് രണ്ടാടിനെയും കൊണ്ടുപോകും. പക്ഷെ അന്നേരം എനിക്ക് ലേസ് കെട്ടാൻ സമയമില്ല, അതുകൊണ്ട് എൻ്റെ കാലിൽ ചെരുപ്പ് കെട്ടി മുറുക്കിയിട്ടേക്കുക. 2019 കാലിലെ ചെരുപ്പ് അഴിഞ്ഞതിൻ്റെ ഒക്കെ കാലിലെ ചെരുപ്പ് മുറുകട്ടെ.
പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോഴല്ല നിന്റെ കാലിലെ ചെരുപ്പ് കെട്ടാൻ നോക്കേണ്ടത്. ഒരു പട്ടാളക്കാരൻ്റെ കാലിലെ ബൂട്ടിലെ ആ ലേസുകൾ കെട്ടി എപ്പോഴും മുറുകി കിടക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ കാലുകളുടെ ചെരുപ്പുകൾ കെട്ടി മുറുകി കിടക്കട്ടെ. ഓക്കെ, എന്തൊക്കെ ഉണ്ടായിരുന്നു ദാവീദിൻ്റെ കൈകളിൽ? ഒന്ന് പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ, വടി. രണ്ടാമത് കിന്നരം, ഉറക്കെ ഉറക്കെ. അടുത്തത് കവിണ. അടുത്തത് സഞ്ചി. അടുത്തത് കാലില് ഒരു ചെരുപ്പ്. ഈ ചെറുക്കനെ വിളിച്ചോണ്ട് വരുവാൻ കാട്ടിന്നാ വരുന്നേ ഇവൻ, ഇതും കൊണ്ടാ വരുന്നേ. സഞ്ചി, കിന്നരം, ഇതെല്ലാം ഇവൻ്റെ ദേഹത്തുണ്ട്. ഇവൻ ചെറിയ പയ്യനാ, ഇവൻ ഇങ്ങോട്ട് വരിക. ഇവനെ കണ്ട ഉടനെ എന്ത് പറ്റുന്നറിയാമോ? ശമുവൽ പ്രവാചകൻ കൊണ്ടുവന്ന ഈ കൊമ്പിലുണ്ടായിരുന്ന തൈലം തിളയ്ക്കാൻ തുടങ്ങി. അഭിഷേകത്തിന്റെ തൈലം ചലിക്കാൻ തുടങ്ങി. യഹോവയുടെ ആത്മാവ് ചലിക്കാൻ തുടങ്ങി. ചേട്ടന്മാരെ കണ്ടപ്പോൾ ഒരനക്കവുമില്ലാത്ത യഹോവയുടെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി കാട്ടിക്കിടന്ന വിളിയുള്ളവനെ കണ്ടപ്പോൾ ചലിക്കാൻ തുടങ്ങിയതുപോലെ ഈ പകൽ അഭിഷേകത്തിന് വിളിയുള്ള ചിലതിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ഒഴുകിയിറങ്ങട്ടെ. വചനത്തെ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ചു വായികളെ തുറന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ്, ശക്തിയോടെ കരങ്ങളെ അടിച്ചു വായികളെ തുറന്ന് നന്ദി പറഞ്ഞ്. എനിക്കറിയാം അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്തൂടെ ചലിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ തൊടുന്നുണ്ട്. ഞാൻ എൻ്റെ ആത്മാവിലത് മനസ്സിലാക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏഴ് ചേട്ടന്മാരെ കണ്ടപ്പോൾ ഈ അഭിഷേകത്തിനൊരു ചലനവും ഇല്ലായിരുന്നു അല്ലേ? പക്ഷേ വിളിയുള്ളവനെ കണ്ടപ്പോൾ അഭിഷേകം. പറഞ്ഞാട്ടെ, ഇന്ന് പകലും കാട്ടിക്കടന്ന് ആരാധിക്കുന്ന ദാവീദേ, ആരും പറയാതെ ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദേ, അപ്പനില്ലെങ്കിലും അമ്മയില്ലെങ്കിലും ആഹാരമില്ലെങ്കിലും നിന്റെ കിന്നരമെടുത്ത് ഇസ്രായേലിന്റെ ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദേ, നിന്നെ കാണുമ്പോൾ അഭിഷേകം ചലിച്ചിരിക്കും. കാരണം നിന്റെ നിനക്ക് വേണ്ടിയ മറ്റാരും കണ്ടില്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവം നീ കാട്ടിക്കിടക്കുമ്പോൾ നിന്നെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് ചലിക്കാൻ തുടങ്ങി. ദൈവം പെട്ടെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് രണ്ട് ഇവനെ അഭിഷേകം ചെയ്യും അല്ലേ? ശമുവേൽ പ്രവാചകൻ, ഈ കൊച്ചു ചെറുക്കൻ എനിക്ക് തോന്നുന്നു മുട്ടുകുത്തി കൊടുത്തു കാണും. ആ കൊമ്പ് ഇങ്ങോട്ട് എടുത്തു. കൊമ്പ് 1.5 ലിറ്റർ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേകത്തിൻ്റെ കൊമ്പ് ഇങ്ങോട്ട് എടുത്തു. നിങ്ങൾക്ക് അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. കൊമ്പെന്നുള്ളത് സാധാരണ ബൈബിളിൽ ചിത്രീകരിക്കുന്നത് ബലത്തെക്കുറിച്ചാണ്. കൊമ്പ് ചിത്രീകരിക്കുന്നത് ബലത്തെ കാണിക്കാനാണ്, ബലം. അത് മൃഗത്തിൻ്റെ കൊമ്പിനെ കുറിച്ച് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ചരിത്രം മുതൽ ഉൽപ്പത്തി പുസ്തകം മുതൽ കൊമ്പ് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. കൊമ്പ് കാണിക്കുന്നത് ബലത്തെയാണ്. ഈ കൊമ്പിലെ തൈലം ഇങ്ങോട്ട് എടുത്തു. ഇസ്രയേലിൽ ഒറ്റ ഒരിടത്ത് മാത്രമേ കൊമ്പിനകത്ത് തൈലം ഉപയോഗിച്ചിട്ടുള്ളൂ അഭിഷേകം ചെയ്യാൻ. അത് ഈ ദാവീദിനെ. അപ്പം നീ ആരാധിച്ചാൽ, മനസ്സിലാകുന്നുണ്ടോ? നീ ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും നീ പാട്ട് പാടുന്നവനാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ തീച്ചൂളുടെ അനുഭവം ഉള്ളപ്പോഴും, ഹല്ലേലൂയ, ഈ കൊമ്പിലെ തൈലം എടുത്തു. എത്ര ലിറ്റർ എണ്ണയുണ്ട്? എത്ര ലിറ്റർ ഉണ്ട്? 1.5 ലിറ്റർ തൈലം. ഇതിങ്ങോട്ട് എടുത്തു. ഈ കൊച്ചു ചെറുക്കേണ്ട തലയിലോട്ട് ഈ പ്രവാചകൻ ഒഴിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ അഭിഷേകത്തിൻ്റെ വിശുദ്ധ അഭിഷേക തൈലം, ദൈവത്തിൻ്റെ ആലയത്തിൽ ഒഴിച്ചു വെക്കേണ്ട ഈ അഭിഷേക തൈലം, അത് ഭയങ്കര സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഈ കൊമ്പങ്ങോട്ട് തുറക്കുകയും ആ മുറി മൊത്തം സുഗന്ധം വന്നങ്ങ് നിറഞ്ഞു. ആ മുറി മൊത്തം സുഗന്ധം വന്ന് നിറഞ്ഞു. ആ കൊമ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് 1.5 ലിറ്റർ തൈലം ഈ ചെറുക്കൻ്റെ ദാവീദിൻ്റെ തലയെക്കൂടെ ഒഴിച്ചു. ദാവീദിൻ്റെ തലയെക്കൂടെ ഈ എണ്ണ അങ്ങോട്ട്, അഭിഷേകത്തിൻ്റെ തൈലം അങ്ങോട്ട് ഒഴിക്കുകയും ഈ എണ്ണ 1.5 ലിറ്റർ എണ്ണ തലേ വീണ തല കൊണ്ട് നിൽക്കുമോ ദൈവമക്കളെ? ഇല്ല. ഈ അഭിഷേകത്തിൻ്റെ എണ്ണ അങ്ങോട്ട് ഒഴുകാന്ന്,
ഒഴുകാൻ തുടങ്ങി. ആ ഒഴുകി ഈ കൊച്ചിൻ്റെ കിന്നരത്തിലോട്ട് വന്ന് ഈ അഭിഷേകത്തിൻ്റെ തൈലം വന്ന് മുട്ടി. ഇപ്പൊ കിന്നരം അങ്ങ് അഭിശക്തമായി. ഈ കൊച്ചു ചെറുക്കൻ്റെ ദേഹത്തോട് ഇത് ഒഴുകാൻ തുടങ്ങി. ഈ അഭിഷേകത്തിൻ്റെ തൈലം ഒഴുകി ഒഴുകി അവൻ്റെ അരയിൽ കെട്ടിയിരുന്ന കവിണയുടെ മേൽ അഭിഷേകത്തിൻ്റെ തൈലം വന്ന് പുരണ്ടു. ഇപ്പൊ കവിണ അഭിശക്തമായി. അവൻ്റെ അരയിൽ കെട്ടിയിരുന്ന സഞ്ചി ഉണ്ടായിരുന്നു, ആ സഞ്ചിയിലേക്ക് അഭിഷേകം ഇറങ്ങി. ഇപ്പോൾ സഞ്ചി എന്തായെന്നറിയാമോ? സഞ്ചി അഭിഷക്തമായി. അവിടം കൊണ്ട് നിന്നില്ല, ഈ കൊച്ചു ചെറുക്കൻ്റെ കാലിലേക്ക് ഈ വിശുദ്ധ അഭിഷേക തൈലം ഒന്ന് പുരണ്ടു. ഇപ്പോൾ അവൻ്റെ കാലും ചെരുപ്പും അഭിഷക്തമായി. ഈ കൊച്ചു ചെറുക്കൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുണ്ടല്ലോ, ആ വടികളിൽ കൈകളിൽ വിരലുകളിൽ അഭിഷേകത്തിൻ്റെ തൈലം പുരണ്ടു. ഇപ്പോൾ വടി അഭിഷക്തമായി. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം ആ കഴിഞ്ഞ തലമുറയിൽ ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോൾ അവൻ്റെ കൈകളിലുള്ളത് മുഴുവനെ ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ ഈ 2019 ദൈവത്തിന് വേണ്ടി ചിലതിനെ അഭിഷേകം ചെയ്യുമ്പോൾ ഏ അത് ആഗ്രഹമുള്ളവർ ആ കരങ്ങളെ ശക്തിയോടെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ആ 2 കരങ്ങളെ ശക്തിയോടെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. തലതൊട്ട് ചെവി തൊട്ട് ശരീരം മുഴുവനും അഭിഷേകത്തിന് എണ്ണ വന്നങ്ങ് നിറഞ്ഞു. ബൈബിൾ എഴുതിയിരിക്കുക, അന്നേരം മുതൽ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വരാൻ വേണ്ടി തുടങ്ങി. ഓ ആ വേർഡുകൾ ഭയങ്കര ശക്തമാണ് ദൈവമക്കളെ. അന്നേരം മുതൽ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വരാൻ തുടങ്ങി. ഇസ്രയേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ശമുവേൽ പ്രവാചകനായി എണ്ണയൊഴിച്ചു. ശമുവേൽ പ്രവാചകൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങി, താൻ രാമയിലേക്ക് പോയി. അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ഇറങ്ങി വന്നു. ദൈവം നിന്നെ ഏതെങ്കിലും സമയത്ത് അഭിഷേകം ചെയ്തിട്ടുണ്ടോ? നീ മനസ്സിലാക്കിക്കോ, നിന്റെ അകത്ത് യഹോവയുടെ ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. യഹോവയുടെ ആത്മാവ് നിന്റെ അകത്ത് ചലിക്കാൻ പോകുകയാണ്. നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ, നിന്നെ നടത്തേണ്ട അടുത്ത് നടത്താൻ, നിന്നെ കയറ്റേണ്ട അടുത്ത് കയറ്റാൻ. അഭിഷേകം വരുമ്പോൾ എണ്ണ തന്നെയല്ല നിന്റെ മേൽ ഇറങ്ങി വരുന്നത്, അഭിഷേകത്തിൽ കൂടെ പകരപ്പെടുന്ന യഹോവയുടെ ആത്മാവുണ്ട്. ഇന്ന് മുതൽ നിന്നെ ഇനി നടത്തുന്നത് യഹോവയുടെ ആത്മാവ്. ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഈ കൊച്ചിന്റെ ദേഹം മുഴുവൻ അഭിഷേകത്തിന്റെ തൈലം വന്ന് പുരണ്ടു. ഈ കുഞ്ഞിനി എവിടെയൊക്കെ നടക്കുമ്പോഴും ആ അവിടെ മൊത്തം സുഗന്ധമാണ്. ഈ ഈ അഭിഷേകത്തിൻ്റെ സുഗന്ധത്തിൻ്റെ പ്രത്യേകത ഇത് പരക്കുന്നതാണ്. ഇത് പരക്കുന്നതാണ്. ദൈവം അഭിഷേകം ചെയ്തിട്ടുള്ള ആരെയെങ്കിലും നോക്കിക്കോ, പഴയ നിയമത്തിൽ സുഗന്ധമെന്നാണ് പറഞ്ഞേക്കുന്നത്, പുതിയ നിയമത്തിൽ പറഞ്ഞേക്കുന്ന ശ്രുതി എന്ന, പുതിയ നിയമത്തിൽ ശ്രുതി പരന്നു എന്നാ. നീ അഭിഷേകമുള്ളവനാണോ, നീ ഏതെങ്കിലും വീട്ടിൽ കയറിയാൽ ആ വീട് മൊത്തം അഭിഷേകത്തിൻ്റെ സുഗന്ധമായി. നീ ദൈവത്താൽ അഭിഷക്തനാണോ, നീ ബസ്സിൽ കയറിയാൽ ബസ് മുഴുവനും. അല്ലേ, ഈ കൊച്ചുകാർക്ക് നടക്കുന്നതിലെ മൊത്തം സുഗന്ധമാകാൻ തുടങ്ങി. ഈ കൊച്ചുകാർക്കനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഈ ചെറുക്കൻ എങ്ങോട്ടാ പിന്നെ പോയെന്നറിയാമോ? ഒരു ചെയറും എടുത്തോണ്ട് കൊട്ടാരത്തിലേക്ക് പോവല്ലായിരുന്നു, കാട്ടിലേക്ക് പോയി. അമ്മച്ചിക്ക് വചനം അറിയാം. അവൻ നേരെ എങ്ങോട്ടാ പോയെ? കാട്ടിലേക്ക്. പിന്നെയും ഇവൻ അപ്പൻ്റെ ആടിനെ തീറ്റാൻ പോയി. ഞാൻ ഈ വചനഭാഗം പഠിച്ചപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ അങ്ങ് ദാവീദിനെ തിരഞ്ഞെടുക്കാനുള്ള ഗുണം എന്തുവായിരുന്നു? ദാവീദിനകത്തുണ്ടേ ചിലപ്പോൾ ഒരു ഗുണം നോക്കിയല്ല, എന്നാലും എന്തെങ്കിലും കണ്ടിരിക്കണം. ദൈവത്തിന് കൃപ തോന്നണമെന്നുള്ളവനോട് ദൈവത്തിന് കൃപ തോന്നാം. ദൈവത്തിന് ആരെയും തിരഞ്ഞെടുക്കാം, അത് ദൈവത്തിൻ്റെ ഹിതമാണ്. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണണമല്ലോ. ഞാൻ അങ്ങനെ ദാവീദിൻ്റെ കാര്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ദാവീദിനെ തിരഞ്ഞെടുക്കാൻ ദൈവം 2 ഗുണങ്ങൾ കണ്ടു കാണും. എന്തൊക്കെയാന്ന് ഞാൻ പറയാം, അത് 2019 നമ്മുടെ മേൽ വരട്ടെ. ഒന്നാമത്തെ ഗുണം, ഇവൻ കാട്ടിൽ കിടന്നാലും ഏത് സാഹചര്യം ഇല്ലാത്തടത്ത് കിടന്നാലും അവൻ ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോകത്തില്ല. അല്ലേ, ഏത് പ്രതിസന്ധി ഘട്ടം, നമ്മളാണെങ്കിൽ സിംഹം വരുന്നേ പുലി വരുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നേനെ,
പുള്ളിക്ക് കരയാനൊന്നും സമയമില്ല, ഡിപ്രഷൻ അടിക്കാനും സമയമില്ല. ഇവനെ കണ്ടിട്ട് ഡിപ്രഷൻ അടിക്കുക. ഇവനെ എപ്പോൾ സമയം കിട്ടുന്നോ ഇവന് ദൈവത്തെ സ്തുതിക്കാനും സമയം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന ഏകാന്തതയിൽ, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതികൂലത്തിന് നടുവിൽ നിങ്ങൾ ആ പ്രതികൂലത്തെ നോക്കി ചിരിച്ചുകൊണ്ട് പാട്ടുപാടുക. പ്രതികൂലത്തെ നോക്കിക്കൊണ്ട് പാട്ടുപാട്. എന്റെ ദൈവ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴല്ല നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, സാഹചര്യങ്ങൾ നിനക്കെതിരെയാണെങ്കിലും. ഒന്നാമത്തെ ഗുണം, ദാവീദ് എന്ത് ചെയ്യുന്നവനായിരുന്നു പറഞ്ഞാട്ടെ? ദൈവത്തെ സ്തുതിക്കുന്നവനാണ്, ദൈവത്തെ ആരാധിക്കുന്നവനാണ്. ചേർന്നൊന്ന് പറയാമോ, എന്ത് ചെയ്യുന്നവനായിരുന്നു? ദൈവത്തെ സ്തുതിക്കുന്നവന്. രണ്ടാമത്തെ ഗുണം, പുള്ളിക്ക് അപ്പൻ്റെ ആടെന്ന് പറഞ്ഞ ഭയങ്കര വിശ്വസ്തതയാണ്. ഞാൻ എന്തുവാന്ന് പറയാം, അപ്പൻ്റെ ആടെന്ന് പറഞ്ഞ ഭയങ്കര വിശ്വസ്തനാ. ഇവൻ പറയോ, എൻ്റെ അപ്പൻ എന്നെ വിളിച്ചില്ല, കഴിക്കാനില്ല എന്നൊന്നും പറയാൻ, ആരെങ്കിലും എന്തെങ്കിലും കാര്യം തന്നെ ഏൽപ്പിച്ചോ, അവൻ വിശ്വസ്തനായിരുന്നു. ഞാൻ അതിൻ്റെ മറുപടി പറയാം, ഈ അപ്പൻ്റെ ആടിനെ പിടിക്കാൻ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു. ഇവൻ സ്വന്തം ജീവനെ പണയം വെച്ച് അപ്പൻ്റെ ആടിനെ കുറിച്ചുള്ള വിശ്വസ്തത ഇവനെ ഭരിച്ചതുകൊണ്ട് ഇവൻ സ്വന്തം ജീവൻ പണയം വെച്ച് ആ ആടിനെ എടുത്തോണ്ട് പോയ സിംഹത്തിൻ്റെ പുറകെ പോയി സ്വന്തം ജീവൻ പണയം വെച്ച് സിംഹത്തിൻ്റെ വായിൽ കൈയിട്ട് ആ ആട്ടിൻകുട്ടിയെ വിടുവിച്ചിട്ട് ആ സിംഹത്തെ പിടിച്ച് അടിച്ചു കൊന്നു. എന്താ കാരണമെന്നറിയാമോ? എന്നാൽ ഒന്നല്ലേ പോയുള്ളൂ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ലായിരുന്നു, അവനെ ഏൽപ്പിച്ച കാര്യത്തിൽ അവൻ. ഒന്നാമത്തെ ഗുണം ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അവനെ കാണാനുള്ളതിൻ്റെ കാരണം അവൻ ആരാധിക്കുന്നവനായിരുന്നു. രണ്ടാമത്തെ ഗുണം, അവൻ കാട്ടിപ്പോയാലും അവൻ വിശ്വസ്തനായിരുന്നു. ഈ 2019 ഇങ്ങനെയുള്ള ചിലതിനെ എൻ്റെ ദൈവം നോക്കുകയാണ്. ഈ 2019 ഇങ്ങനെയുള്ള ചിലതിനെ ദൈവം നോക്കുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ചു, ദൈവമേ എന്നെ ഇന്നുള്ളതിനേക്കാൾ അധികമായി വിശ്വസ്തനാക്കണമേ. ഒന്നാമത്തെ ഗുണം എന്തുവായിരുന്നു? ദൈവത്തെ ആരാധിക്കുന്നു. രണ്ടാമത്തെ ഗുണം, വിശ്വസ്തനായിരുന്നു. ഈ കൊച്ചു ചെറുക്കം പിന്നെയും കാട്ടിപ്പോയി. പുള്ളി ചെയർ എടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ പോകല്ലായിരുന്നു, പുള്ളി കാട്ടിപ്പോയി. ഇവൻ കാട്ടിച്ചെല്ലുമ്പം ഇന്ന് വരെ ഇല്ലാത്തതുപോലെ തന്നെ പ്രശ്നങ്ങളെ ഇളകാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ സിംഹോ പുലിയൊക്കെ വന്ന് കാണും, പക്ഷേ ഇന്നിപ്പം തന്നെ കുറച്ചും കൂടെ കട്ടിയുള്ള കനമുള്ള സിംഹമൊക്കെ ചാടി വരുന്നത് തൻ്റെ നേരെ. നിങ്ങൾ ഓർത്തോ, ദൈവം ദാവീദിനെ എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തേ? രാജാവായിട്ട്. നിന്നെ രാജാവായിട്ട് അഭിഷേകം ദൈവം ചെയ്താൽ അഭിഷേകത്തിനു വേണ്ടി നിന്റെ മേലൊരു പണി നടക്കണം. മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകത്തിന് വേണ്ടി നിന്റെ മേലൊരു പണി നടക്കണം. അതിനുവേണ്ടി നിന്നെ ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിർത്തുന്നതിന് മുൻപേ നിനക്ക് നേരെ സിംഹത്തെയും കരടിയെയും നിന്റെ ആടിനെ പിടിക്കാൻ അയക്കുമ്പോൾ നീ ഓർത്തുകൊള്ളുക, അത് നിന്നെ തകർത്ത് കളയാനല്ല. എന്തിനു വേണ്ടിയെന്നറിയാമോ? നിന്നെ ട്രെയിൻ ചെയ്യാനാണ്. 2018 നിന്റെ നേരെ ഇളകി വന്ന സിംഹത്തെ നോക്കി നീ ദൈവത്തോട് സ്തോത്രം പറ, സ്തോത്രം പറ. 2019 നിന്നെ ചില ഗോലിയാത്തുമാരുടെ മുമ്പേ നിർത്താൻ. ഓ ജീസസ്, അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞേ. നിന്റെ നേരെ സിംഹവും കരടി ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ തകർക്കാനല്ല, നിന്നെ പണിയാനാ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പാടുതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പാണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും കാതറിടല്ലേ, കണ്ണുനീരിലും താളർന്നിടല്ലേ, ഞാനും നിന്റെ ദൈവം, നീ
എന്നും എൻ്റെതാണേ, ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റെതാണേ. നിന്റെ ഭുജം വിരിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, ഇരുപ്പിരുപ്പില്ലാതെ മുൻപോട്ട് പോവുക യേശുവെന്നും നിന്റെ കൂടെ. നിന്റെ കുറ്റം വിരിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, ഇരുപ്പിരുപ്പില്ലാതെ മുൻപോട്ട് പോകുക യേശുവെന്നും നിന്റെ കൂടെ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെതാണേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയാ. അഭിഷേകവുമായിട്ട് കാട്ടിച്ചെന്നു, സിംഹവും കരടിയും കൂടെ ഇളകി വന്നു. പുള്ളി കരടി ഇതൊക്കെ ഇളകി വരുമ്പോഴും ഇന്നലെ വരെ ഇല്ലാത്തൊരു ബലം തൻ്റെ അകത്തൂടെ കത്താൻ തുടങ്ങി. എന്താണെന്നറിയാമോ, അഭിഷേകത്തിൻ്റെ അകത്തൂടെ തൻ്റെ മേൽ ഇറങ്ങി വന്ന യഹോവയുടെ ആത്മാവ് തന്നെ ഉദ്ദീപിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിന്നെ അഭിഷേകത്തിന് വേണ്ടി ദൈവം വിളിച്ചിട്ടുണ്ടോ? നീ ഏതൊക്കെ പ്രതികൂലങ്ങളുടെ നടുവിൽ പോയാലും അത് നിന്നെ തകർക്കത്തില്ല, നീ അതിനെ വലിച്ചു കീറിയിരിക്കും. നിന്നെ അത് തകർക്കത്തില്ല, നീ അതിനെ ജയിച്ചിരിക്കും. കാട്ടിച്ചെന്നു, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയട്ടെ. കാട്ടിച്ചെന്ന സമയത്ത് അവിടെ നിൽക്കുക, മറ്റേ സ്ഥലത്ത് കൊട്ടാരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ മേലിൽ നിന്ന് പോയി. ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ, ഒരു ദുരാത്മാവ് അവൻ്റെ മേൽ വന്നു. ഇവൻ ഈ ദുരാത്മാവിനാൽ ഇളകുമ്പോൾ നിങ്ങൾക്കറിയാമോ, ആരോ പറഞ്ഞു, ബാല്യക്കാരിൽ ആരോ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരോ പറഞ്ഞു, രാജാവേ അങ്ങക്ക് ഈ അസ്വസ്ഥത വരുമ്പം ഞാൻ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ ഞാൻ വിളിച്ചോണ്ട് വരട്ടെ, അവൻ വന്ന് കിന്നരം വായിക്കുമ്പോൾ അല്പ ആശ്വാസം അങ്ങേക്ക് കിട്ടും, ഈ ദുരാത്മാവിൽ നിന്ന് അല്പ ആശ്വാസം കിട്ടും. അങ്ങനെ എന്ത് പറ്റുന്നറിയോ, കൊട്ടാരത്ത് നിന്നുകൊണ്ട് ഈ കാട്ടിക്കിടന്ന ദാവീദിനെ തിരക്കി അവിടെ വരെ ചെന്നു. അതിൻ്റെ മറുപടി പറയാം ഞാൻ. യഥാർത്ഥത്തിൽ ഈ ദാവീദിനെ ആർക്കും അറിയത്തില്ല, അപ്പൻ വീട്ടിൽ നല്ലൊരു ഫീസ്റ്റ് നടന്നിട്ട് ഈ കൊച്ചിനെ വിളിച്ചില്ല, ഇല്ലേ? അപ്പൻ മറന്നു, അമ്മ മറന്നു. പക്ഷെ നിങ്ങൾ ഓർത്തോ, ദാവീദ് സങ്കീർത്തനം എഴുതിയപ്പോൾ എഴുതുന്നൊരു ഭാഗമുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെങ്കിലും എന്നെ യഹോവ എന്നെ പറഞ്ഞാട്ടെ, യഹോവ എന്നെ ചേർത്തുകൊണ്ടു. കുഞ്ഞെ, നിന്നെ ആരൊക്കെ തള്ളിയാലും അഭിഷേകം നിന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ മാറ്റി മറിച്ചിരിക്കും. നിന്നെ ആരൊക്കെ റിജക്റ്റ് ചെയ്താലും, ഓ നിന്നെ ആരൊക്കെ മറന്നാലും, അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ. ഈ ചെറുക്കന്റെ പേര് ഫേസ്ബുക്കിലില്ല, വാട്സപ്പിലില്ല, ഇവനെ ആർക്കും അറിയത്തില്ല. പക്ഷെ കൊട്ടാരത്തി നാള് കാട്ടി വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് ഇതെങ്ങനെ ഈ കൊട്ടാരത്തി നാള് ആൾ ഈ ദാവീദിനെ കണ്ടുപിടിച്ച്, എങ്ങനെ മറ്റാരെയും കണ്ടുപിടിക്കാതെ ഇവനെ കണ്ടുപിടിച്ചേ? അന്ന് ദൈവം എന്നെ മറ്റൊരു കാര്യം കൂടെ പഠിപ്പിച്ചു, ഞാൻ അതും കൂടെ പറഞ്ഞു വരാം. ഈ കൊച്ചു ചെറുക്കൻ ഇപ്പോൾ ഉണ്ടല്ലോ, നേരെ കൊട്ടാരത്തിൽ പോയി, കാട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ പോയി. അവന് ദുരാത്മാവ് ഇളകുമ്പം ഈ പുള്ളി ആ കിന്നരം എടുക്കും. ആ കിന്നരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, എന്തുവാ? കിന്നരം ഇപ്പം അഭിഷക്തമാ. കുഞ്ഞെ, ദൈവം നിന്നെ പണിയുമ്പോൾ നിന്റെ ചിന്തയനുസരിച്ചല്ല ദൈവം പണിയുന്നത്, മിണ്ടുന്നില്ല. ആ അഭിഷക്തമായ കിന്നരമെടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ശൗലിൻ്റെ ദേഹത്തെ ദുരാത്മാവ് ഇളകാൻ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കിക്കോ, മറ്റൊന്നുമല്ല കാര്യങ്ങളെ മാറ്റിത്തിരിക്കുന്നത്, വിടുതൽ കൊണ്ടുവരുന്നത് അവൻ്റെ അഭിഷേകമാണ്. ഈ 2019 നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ആഗ്രഹിക്കേണ്ടത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ, നിങ്ങളുടെ കൈകളിലുള്ളതിലേക്ക് ഇറങ്ങി വരാൻ. ആമേൻ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
എങ്ങനെ ഈ കൊച്ചി ഇറക്കനെ കൊട്ടാരത്തിൽ എത്തിച്ചെന്ന് ഞാൻ പറയാം. അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതെന്തോ നിറഞ്ഞതായിരുന്നു, സുഗന്ധം നിറഞ്ഞതായിരുന്നു. അത് തുറന്നാൽ എന്തു പറ്റുമായിരുന്നു? ഞാൻ പറഞ്ഞായിരുന്നു, അവൻ കയറുന്നിടവും പോകുന്നിടവും മൊത്തം എന്തു പറ്റും? സുഗന്ധം വന്ന് നിറയും. അതായിരുന്നു ഈ ചെറുക്കൻ്റെ മേൽ ഈ സുഗന്ധം നിറഞ്ഞ വിശുദ്ധ അഭിഷേക തൈലം വീണപ്പോൾ. ഇവൻ കാട്ടിലേക്കാണ് പോയതെങ്കിലും അഭിഷേകത്തിൻ്റെ സുഗന്ധം കൊട്ടാരം വരെ വീശി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അഭിഷേകത്തിൻ്റെ സുഗന്ധം ഇവനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു. അത് പരക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വിളിയുള്ള ദൈവവൈദ്യലെ, ഞാൻ നിന്നോട് ഇന്ന് ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, നിന്നെക്കുറിച്ച് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ നിന്നെ തകർക്കാൻ നോക്കിക്കാണാം, നിന്റെ മേലിൽ അഭിഷേകം വീണത് ഒറിജിനലാണോ? ദൈവം നിന്നെ കേറ്റേണ്ടിടത്ത് കേറ്റിയിരിക്കും. ദൈവം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചിരിക്കും. ദൈവം നിന്നെ കേറ്റാൻ തീരുമാനിച്ചാൽ അഭിഷേകത്തിന്റെ പ്രത്യേകത, അതിന്റെ സുഗന്ധം ഇന്ന് പകൽ ചിലതിലേക്ക് പരക്കട്ടെ. അഭിഷേകത്തിനെ കുറിച്ചുള്ള വിളിയുള്ളത് എവിടെയാണോ അവിടെ വരെ പരക്കട്ടെ.